ചെക്കോസ്ലോവാക്യ എന്ന സോവിയറ്റ് ബ്ലോക്ക് രാഷ്ട്രം രണ്ടായി പിരിഞ്ഞ് സ്ലോവാക്യ എന്ന സ്വതന്ത്ര രാജ്യമാവുന്നത് 1993 ഇന്ന് മുഖ്യധാര യൂറോപ്പിൽ പെടുന്ന രാജ്യമാണ് സ്ലോവാക്യ. ബ്രാറ്റിസ്ലാവ സ്ലോവാക്യയുടെ തലസ്ഥാനവും രാജ്യത്തെ പ്രമുഖമായ പട്ടണവുമാണ്. ബ്രാറ്റിസ്ലാവ എന്ന പേര് നമുക്ക് വളരെ മുൻപേ പരിചയമൊന്നുമില്ലെങ്കിലും ഈ പട്ടണത്തിൻ്റെ ചരിത്രം വളരെ പുരാതനമാണ്. അതിനെ ഏറ്റവും കൃത്യമായി ഉദാഹരിക്കാനാവുക ബ്രാറ്റിസ്ലാവ കാസിൽ എന്നറിയപ്പെടുന്ന കൊട്ടാരത്തെ കൊണ്ടാണ്. ഡാന്യൂബിൻ്റെ കരയിൽ പട്ടണമധ്യത്തിൽ ലിറ്റിൽ കാർപ്പാത്യൻ മലനിരയുടെ ഭാഗമായ കുന്നിൻ മുകളിലാണ് വിപുലമായ രീതിയിലുള്ള ഈ വാസ്തുനിർമ്മിതി. ഡെവിനിൽ നിന്നും ഞങ്ങൾ നേരെ വന്നത് ഈ കൊട്ടാരം കാണാനാണ്. നാലുകെട്ട് മാതൃകയിലുള്ള 4-5 നിലകളുള്ള ബൃഹൃത്തായ നിർമ്മിതി. 4 മൂലകളിലും ഗോപുരങ്ങളും കാണാം. ഡാന്യൂബിൻ്റെ കരയിൽ കുന്നിൻ മുകളിലെ വലിയൊരു നിർമ്മിതി എന്നതിനപ്പുറം വാസ്തുശില്പപരമായ അസാധാരണത്വമൊന്നും കൊട്ടാരത്തിനില്ല. എങ്കിലും ബ്രാറ്റിസ്ലാവ പട്ടണത്തിലെ ഏറ്റവും ഐക്കോണിക്കായ കെട്ടിടം എന്ന നിലയ്ക്കും പ്രദേശത്തിൻ്റെ ചരിത്രം ഏറ്റവും ഓർമ്മപ്പെടുത്തുന്ന ഇടം എന്ന നിലയ്ക്കും ഈ കൊട്ടാരത്തിൻ്റെ പ്രാധാന്യം കുറവുമല്ല. ഒരു രാജ്യ തലസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തുനിർമ്മിതി. ടൂറിസ്റ്റുകളുണ്ട്, എങ്കിലും യൂറോപ്പിലെ മറ്റു പട്ടണങ്ങളിലെ സവിശേഷമായ ഇടങ്ങളിൽ കാണുന്നത് പോലുള്ള സഞ്ചാരികളുടെ ബാഹുല്യം ഉണ്ടായിരുന്നില്ല. ചരിത്രത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ നിന്ന് തന്നെ ഈ കുന്നിൻ മുകളിൽ ജനവാസമുണ്ടായിരുന്നു. പലതരത്തിലുള്ള കോട്ടകളും കൊട്ടാരങ്ങളും ഉയരുകയും തകരുകയുമുണ്ടായി. ഇവിടെ അടുത്ത ഭൂതകാല ചരിത്രത്തിൽ പ്രശസ്തമായ ഹംഗേറിയൻ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനമായി പോലും ഇവിടം വർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴീ കാണുന്ന നിർമ്മിതി പിൽക്കാലത്ത് വിപുലമായ രീതിയിൽ പുനർനിർമ്മിച്ചതാണ്. അതിനാൽ തന്നെ പൗരാണികതയുടെ വാസ്തുലാവണ്യം നിശിതമായി പ്രകാശിപ്പിക്കുന്ന ഒന്നായി ഈ കൊട്ടാരം അനുഭവപ്പെടില്ല. കൊട്ടാരമിരിക്കുന്ന കുന്നിൻ്റെ കിഴക്കൻ താഴ്വാരത്തിലാണ് ബ്രാറ്റിസ്ലാവയുടെ പഴയ പട്ടണഭാഗം വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. കൊട്ടാരത്തിനടുത്തായി ആ കുന്നിൻ ചെരുവിലെ ഒരു തീൻശാലയിലാണ് ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായി കയറിയത്. ആ റെസ്റ്റോറൻറ്റിൻ്റെ മട്ടുപ്പാവിലിരുന്നാൽ പട്ടണത്തിൻ്റെ സുന്ദരമായ ആകാശ കാഴ്ച ലഭിക്കും. ഭക്ഷണശേഷം ഞങ്ങൾ ആ പട്ടണഭാഗത്തേക്ക് കുന്നിറങ്ങി. ഏതൊരു യൂറോപ്യൻ പട്ടണത്തിലെയും എന്ന പോലെ ബ്രാറ്റിസ്ലാവയുടെ ഓൾഡ് ടൗണിലും ആദ്യം കണ്ണിലുടക്കുക ട്രാമുകളാണ്. ഒരേ പാളത്തിലൂടെ ഓടുന്ന പഴയതും പുതിയതുമായ ട്രാമുകൾ. ദശാബ്ദങ്ങളുടെ ഓർമ്മ പോലെ
പൗരാണികമായ കെട്ടിടങ്ങൾ, ദേവാലയങ്ങൾ, ദേവാലയ ഗോപുരങ്ങൾ. ഓൾഡ് ടൗണിൻ്റെ ചെറിയ വൃത്തത്തിനുള്ളിൽ തന്നെ ഒരുപാട് ക്രിസ്തീയ ദേവാലയങ്ങൾ കണ്ടു. അവയ്ക്കുള്ളിൽ ഉച്ചസമയത്തും പ്രാർത്ഥനയ്ക്കും കുംഭസാരത്തിനുമൊക്കെയായി എത്തുന്ന ആളുകളുടെ നിരയും. മധ്യവടക്കൻ യൂറോപ്പ് പൊതുവെ മതകാര്യങ്ങളിൽ ഉദാസീനമാണ്. എന്നാൽ പതിറ്റാണ്ടുകൾ കമ്മ്യൂണിസത്തിൻ്റെ രുചിയറിഞ്ഞ യൂറോപ്യൻ ഭാഗങ്ങളിൽ അത്രയൊന്നും നിർജീവാവസ്ഥയിലല്ല ക്രിസ്തുമതം എന്നു വേണം മനസ്സിലാക്കാൻ. പള്ളിയിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ ഓൾഡ് ടൗണിൻ്റെ ചത്തുരങ്ങളിലൂടെയും നിരത്തുകളിലൂടെയും നടന്നു. ചരിത്രം വെയിൽ കായുന്ന വീഥികൾ, ശില്പങ്ങൾ, തെരുവ് സംഗീതജ്ഞർ. ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു നിർമ്മിതി മൈക്കിൾസ് ഗേറ്റാണ്. ഒരു കാലത്ത് ബ്രാറ്റിസ്ലാവ പട്ടണം കോട്ടമതിലിനാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ 4 കവാടങ്ങളിൽ അവശേഷിക്കുന്ന ഒരെണ്ണമാണ് മൈക്കിൾസ് ഗേറ്റ്. 14 ശതകത്തിലാണ് ഇതിൻ്റെ ആദ്യകാല നിർമ്മാണമെങ്കിലും ഇപ്പോൾ കാണുന്നത് 18 നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലായി ബറോക്ക് ശൈലിയിൽ നിർമ്മിച്ച കവാട സ്തൂപമാണ്. യൂറോപ്പിൻ്റെ മഹാനഗരങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ബ്രാറ്റിസ്ലാവ താരതമ്യേന ചെറിയ പട്ടണമാണ്. എന്നാൽ സ്ലോവാക്യയിലെ ഏറ്റവും വലുതും മറ്റ് 2 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യതലസ്ഥാനം എന്ന പ്രത്യേകതയും ബ്രാറ്റിസ്ലാവയ്ക്കുണ്ട്. ഹംഗറിയും ഓസ്ട്രിയയുമാണ് ആ രാജ്യങ്ങൾ. ചെറുത് എന്ന് പറയാമെങ്കിലും പ്രതിശീർഷ വരുമാനത്തിൽ 3 സ്ഥാനത്ത് നിൽക്കുന്ന യൂറോപ്യൻ പട്ടണമാണത്രേ ബ്രാറ്റിസ്ലാവ. ഈ വിവരം എന്നെ തെല്ലൊന്ന് അത്ഭുതപ്പെടുത്താതിരുന്നില്ല. സമ്പന്നമായ ഒരു പട്ടണമായി അനുഭവപ്പെടുത്തുന്ന ഒന്നും തന്നെ 2 ദിവസത്തെ താമസത്തിനിടയ്ക്ക് കാണാനായില്ല എന്നതാണ് വാസ്തവം. ഒരുപക്ഷെ പട്ടണത്തിൻ്റെ ആധുനിക ഭാഗങ്ങളിലേക്ക് പോകാനാവാത്തതുകൊണ്ടാവാം. മധ്യ യൂറോപ്പിൻ്റെ ഓൾഡ് ടൗണുകൾക്ക് ഒരുപാട് സമാനതകളുണ്ട്. ഒരു യാത്രികന് കാണാനാവുന്ന സാംസ്കാരിക സ്ഥലികൾക്ക് ഏകമാനമായൊരു സ്വഭാവവും കാണാനാവും. എന്നാൽ കുറച്ചുകൂടി സൂക്ഷ്മതയിൽ അനുഭവിക്കാൻ ശ്രമിക്കുമ്പോൾ അത്രയും സൂക്ഷ്മമായ വൈജാത്യങ്ങളും തെളിഞ്ഞു വരും. ക്യാമറയുടെ ചെറിയ ഫ്രെയിമിൽ പകർത്താനാവില്ലാതെ. അതൊരു കാഴ്ചയല്ല, അനുഭവിക്കലാണ്. പ്രധാന നിരത്തിലേക്ക് എത്തുമ്പോൾ മറ്റൊരു ട്രാം കൂടി കടന്നു പോകുന്നു. ഞങ്ങൾക്കും ഓൾഡ് ടൗൺ വിടാനുള്ള നേരമായിരിക്കും. നേരത്തെ ബ്രാറ്റിസ്ലാവ കാസിലിൽ നിൽക്കുമ്പോൾ ഡാനിയൂബിന് കുറുകെ കണ്ട തൂക്കുപാലം ഓർത്തു. അതിൻ്റെ ഇരട്ട തൂണും. അത് ഇന്നൊരു വാച്ച് ടവർ കൂടിയാണ്. ആകൃതിയുടെ സാമ്യം കൊണ്ടാവും അത് UFO ടവർ എന്നറിയപ്പെടുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ടവറിനടുത്ത് ഡാനിയൂബിൻ്റെ കരയിൽ ഒരു ഉദ്യാന പാർശ്വത്തിൽ വണ്ടി പാർക്ക് ചെയ്ത് നദീതീരത്തുകൂടി നടന്നു. തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അകലെ കുന്നിൻ മുകളിൽ കാസിൽ കാണാം. നദിയിലൂടെ ജലയാനങ്ങൾ തുഴയുന്നു. നദീതീരത്തുകൂടി പാകിയിരിക്കുന്ന സൈക്കിൾ പാതയും പൊതുജനത്തിന് ഉപയോഗിക്കാനാവുന്ന സൈക്കിളുകളും. ടവറിന് മുകളിൽ കയറി നിന്നാൽ ഡാനിയൂബും അതിൻ്റെ ഇരുകരകളിലുമായി വളർന്നു വന്നിരിക്കുന്ന ബ്രാറ്റിസ്ലാവ പട്ടണവും വിശദമായി കാണാം. ആകാശക്കാഴ്ച ഏത് സ്ഥലത്തെയും വ്യതിരിക്തമായി മനസ്സിലാക്കാൻ സഹായിക്കും. 1972 ചെക്കോസ്ലോവാക്യൻ കാലത്ത് നിർമ്മിച്ചതാണ് ഈ പാലം. അന്ന് ബ്രാറ്റിസ്ലാവ രാജ്യതലസ്ഥാനമായിരുന്നില്ല എന്നോർക്കുക. സ്ലാവുകൾ രാജ്യത്തിൻ്റെ പ്രധാന ജനവിഭാഗവും ആയിരുന്നില്ല.
അതിനാലൊക്കെ കൂടിയാവണം നിർഭാഗ്യവശാൽ ഓൾഡ് ടൗണിൻ്റെ വലിയൊരു ഭാഗം ഇടിച്ചു നിരത്തിയാണ് പാലത്തിന് അനുബന്ധമായ പാത നിർമ്മിച്ചത്. ടവറിന് മുകളിലെ റെസ്റ്റോറൻറ്റിൽ നിന്നും ഓർമ്മയ്ക്കായി ഓരോ കാപ്പി കുടിച്ച് ഞങ്ങൾ ബ്രാറ്റിസ്ലാവ പട്ടണം വിട്ടു. പട്ടണത്തിൽ നിന്നും വളരെ അകലെ ഡാന്യൂബിൻ്റെ ദ്വീപിലുള്ള ഹോട്ടലിലേക്ക് മടങ്ങിയെത്തി. മുറിയുടെ ബാൽക്കണിയിൽ അകലെ ഡാന്യൂബ് ഒഴുകുന്നത് നോക്കി കുറച്ചു സമയം വെറുതെയിരുന്നു. ഈ രാത്രി ഉറങ്ങി ഉണരുമ്പോൾ ഞങ്ങൾ സ്ലോവാക്യ എന്ന രാജ്യം വിടുകയാണ്. സാധാരണ നിലയ്ക്ക് നോക്കിയാൽ ഇനി ഒരിക്കലും ഈ രാജ്യത്തേക്ക് മടങ്ങി വരാൻ വഴിയില്ല. ഇത് ഇവിടത്തെ അവസാനത്തെ അത്താഴം.